ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തിന് മംഗളവാർത്ത അറിയിക്കുന്ന ഭാഗം ലൂക്കാസ് സുവിശേഷം രേഖപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വചന വിചിന്തനത്തിൽ പ്രത്യേകമായിട്ട് ധ്യാനിക്കുക. ലൂക്കാസ് സുവിശേഷം അധ്യായം 3:26 മുതലുള്ള ഭാഗത്താണ് മംഗളവാർത്തയെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാനായിട്ട് പറ്റിയത്. നമുക്കറിയാം ലൂക്കാസ് സുവിശേഷം അറിയപ്പെടുന്നത് തന്നെ മറിയത്തിൻ്റെ സുവിശേഷം എന്ന പേരിലാണ്. മത്തായി സുവിശേഷകൻ കൂടുതൽ പ്രാധാന്യം ജോസഫിനാണ് കൊടുക്കുന്നത്. പക്ഷെ ലൂക്കാസ് സുവിശേഷകനാകട്ടെ മറിയത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് തൻ്റെ സുവിശേഷത്തിൽ കോർത്തിണക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷകനെ മറിയത്തിൻ്റെ സുവിശേഷം എന്ന് തന്നെ അറിയപ്പെടാനായിട്ടുള്ള കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ സംഭവമായിട്ട് പറയുന്നത് മറിയത്തിന് ലഭിക്കുന്ന മംഗളവാർത്തയെക്കുറിച്ചാണ്. സാധാരണ മംഗളവാർത്ത തിരുന്നാൾ നമുക്കറിയാം 25 ആഘോഷിക്കുക. അത് ആഘോഷിക്കാനൊരു കാരണവും കൂടിയുണ്ട്. കാരണം 25 ക്രിസ്മസാണ്, മംഗളവാർത്ത 25. ഇത് 9 ഗ്യാപ്പാണ് ഇത് തമ്മിലുള്ളത്. ആ ഒരു ബന്ധം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മംഗളവാർത്ത അറിയിച്ച് മാതാവിൻ്റെ ഉദരത്തിൽ ശിശു ഭൂജാതനായി അതിനുശേഷം 9 ശിശു ജനിക്കുന്നു. അതാണ് സഭയിൽ ഈ 25 എന്നുള്ള മംഗളവാർത്ത തിരുന്നാളും 25 എന്നുള്ള ക്രിസ്മസും തമ്മിലുള്ള ബന്ധമായിട്ട് കണക്കാക്കുന്നത്. മാതാവിനെ കുറിച്ച് പറയുന്നത് ആ മറിയം എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ, അർത്ഥങ്ങളൊന്ന് ബിറ്റർനെസ്, കയ്പ് എന്നാണ്. ജീവിതത്തിൽ ഒരുപാട് കയ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോയ ഒരു സ്ത്രീയാണ് പരിശുദ്ധ കന്യകാമറി. KP അപ്പൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് മധുരം നിൻ ജീവിതം എന്നാണ്. എന്ന് പറഞ്ഞാൽ മറിയം ഒരുപാട് കയ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോയവളാണ്. ആ പേരിൻ്റെ അർത്ഥം തന്നെ കയ്പ് എന്നാണ്. എന്നിട്ടും KP അപ്പൻ എഴുതി വെച്ച പുസ്തകത്തിൻ്റെ പേര് മധുരം നിൻ ജീവിതം എന്ന്. എങ്ങനെയാണ് കയ്പേറിയ തൻ്റെ ജീവിത അനുഭവങ്ങളെ മറിയം മധുരകരമാക്കി മാറ്റിയത്? പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതുതന്നെയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലെ കയ്പേറിയ അനുഭവങ്ങളെ തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് മധുരകരമാക്കി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങളെ മധുരകരമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. ബെന്യാമിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന കഥയിൽ, നോവലിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ കുറയ്ക്കാനായിട്ടുള്ള ഒരു മാർഗം നമ്മളെക്കാളും സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുകയും അനുഭവങ്ങൾ അറിയുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ മാറ്റിയെടുക്കാനായിട്ടൊരു മാർഗം നമ്മളെക്കാളും കഷ്ടത അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ആ പുണ്യവതിയെക്കുറിച്ചുള്ള ജീവിതം ഒന്ന് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചൊന്ന് ഓർമ്മിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഒരു പരിധിവരെ അതിജീവിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. ഓർത്തു നോക്കുക, ഒരു സ്ത്രീ കടന്നു പോകുന്ന എല്ലാ ദുരിതങ്ങളിലൂടെയും കടന്നു പോയ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയ. തൻ്റെ ഭർത്താവിനാൽ അല്ലാതെ ഗർഭിണിയായിട്ട് കാണപ്പെട്ട സ്ത്രീ. ഒരു സ്ത്രീ ഭർത്താവിനാൽ അല്ലാതെ ഗർഭിണിയായിട്ട് കാണപ്പെടുക എന്നുള്ളത് അന്നത്തെ കാലത്താകട്ടെ ഇന്നത്തെ കാലത്താകട്ടെ അത്ര നല്ല ലക്ഷണമല്ല. അപ്പം അപമാനത്തിൻ്റെ ആ മൂർധന്യ അവസ്ഥയിലൂടെ കടന്നു പോയവൾ, ഭർത്താവിനാൽ ഉപേക്ഷയുടെ വക്കോളം എത്തിയവൾ, ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരു ലേബർ റൂം, പ്രസവമുറി ഒരു കാലിത്തൊഴുത്തിൽ ആക്കേണ്ടി വന്നവൾ, ജനിച്ചു വീണ കുഞ്ഞിനെ രാത്രി എടുത്തുകൊണ്ട് രാത്രിക്ക് രാത്രി നാട് വിട്ട് ഓടേണ്ടി വന്നവൾ, അന്യദേശത്ത് പലായനം ചെയ്തുകൊണ്ട് പരദേശിയായിട്ട് ജീവിക്കേണ്ടി വന്നവൾ, നല്ല ചെറുപ്പത്തിലെ വിധവയായവൾ, ആ കുഞ്ഞിന് മാനസികമായ അസുഖമാണെന്ന് നാട്ടുകാർ പറഞ്ഞ് കേൾക്കുന്ന വാർത്ത കേട്ടു നിൽക്കേണ്ടി വന്നവൾ, ആ മകൻ്റെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അന്ത്യയാത്രയിൽ നിശബ്ദയായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നവൾ, അവൻ്റെ കുരിശിൻ്റെ കീഴെ അവൻ്റെ മരണവും കാത്തു നിൽക്കേണ്ടി വന്നവൾ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ അവൻ്റെ ചേതനയേറ്റ ശരീരം സ്വന്തം മടിത്തട്ടിൽ ഏറ്റുവാങ്ങേണ്ടി വന്നവൾ. ഒരു സ്ത്രീ കടന്നു പോകാവുന്ന എല്ലാ ദുരിതകരമായ അനുഭവത്തിലൂടെയും ഒന്നിന് പുറകെ ഒന്നായി കടന്നു പോയൊരു വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാമറിയ. അതുകൊണ്ടാണ് TS ബാലസൂര്യ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ തിയോളജിയൻ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, പരിശുദ്ധ കന്യകാമറിയ ഒരു സാധാരണ സ്ത്രീ ആയിരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത്, ഒരു സാധാരണ സ്ത്രീ ആയിരുന്നെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇത്രയേറെ ദുരിതങ്ങൾ സ്വന്തം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയ പട്ടുപിടിച്ച് പോയെന്നൊക്കെ പറയും നമ്മൾ. പക്ഷെ പരിശുദ്ധ കന്യകാമറിയം ഒരു സാധാരണ സ്ത്രീ ആയിരിക്കില്ല, ഷീ ഈസ് എൻ എക്സ്ട്രാ ഓർഡിനറി പവർഫുൾ വിമൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്.
ഒരു അസാധാരണ പവർഫുൾ ആയിട്ടൊരു ലേഡിയാണ് മാതാവ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ കൈപ്പേറിയ അനുഭവങ്ങൾ കടന്നു വന്നിട്ടും അതിലൊക്കെ തളരാതെ പിടിച്ചു നിൽക്കാനായിട്ട് പരിശുദ്ധ കന്യകാമരയത്തിന് സാധിക്കുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമരയത്തിന് സാധിക്കുന്നത്? അതാണ് സുവിശേഷത്തെ നമ്മൾ കാണുന്നതും മാലാഖയുടെ വചനം കേട്ടുകൊണ്ട് കർത്താവ് പറയുന്ന മാതാവ് പറയുന്ന കാര്യമാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളെയും പരിശുദ്ധമ്മ സ്വീകരിക്കാനായിട്ട് തയ്യാറ. അതായത് ദൈവ ആശ്രയബോധം, ദൈവത്തിൻ്റെ തണലിൽ നിൽക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് പരിശുദ്ധമ്മ കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അമ്മയുടെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ വളരെ നിസ്സാരമാണ് നമുക്ക് മനസ്സിലാവും. ആ അമ്മ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ സങ്കടങ്ങളെയൊക്കെ അതിജീവിച്ചെന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ ഒരു ദൈവ ആശ്രയബോധം, സങ്കീർത്തനം പറയുന്ന പോലെ നിൻ്റെ ജീവിതം നീ കർത്താവിൽ ഭരമേൽപ്പിക്കുക, നീ അവിടെ നിന്ന് വിശ്വസിക്കുക, അവിടെ നിന്ന് മറ്റെല്ലാം നോക്കിക്കൊള്ളും, അവിടെ നിന്ന് എല്ലാം മറ്റെല്ലാം നോക്കിക്കൊള്ളും. ആ വിശ്വാസം കൈവിടാതെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിന് ഒരു സംഭവമുണ്ട്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഈ 5000 മീറ്റർ മാരത്തോൺ മത്സരത്തിൽ ഗോൾഡൻ മെഡൽ കിട്ടുന്നത് എത്യോപ്യക്കാരിയായിട്ടുള്ള മെസേഡ് ദഫ എന്ന് പറഞ്ഞൊരു സ്ത്രീക്കാണ്, ഒരു യുവതിക്കാണ്. ഈ മെസേഡ് ദഫാർ ഈ ആയിരക്കണക്കിന് ഈ കാണികളെ സാക്ഷിയാക്കിക്കൊണ്ട് തൻ്റെ ഈ ട്രാക്കിലെ ഓട്ടം പൂർത്തിയാക്കി 5000 മീറ്റർ എത്യോപ്യക്കാരിയായിട്ടുള്ള അവൾ ഗോൾഡ് മെഡൽ കിട്ടി കഴിയുമ്പോൾ ഈ പൂർത്തിയാക്കി കഴിഞ്ഞ അവൾ ഓടിച്ചെന്ന് ആ ട്രാക്കിൻ്റെ ഒരു അരികത്ത് നിരത്തിയിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരുന്ന ഈ അവൾ മുഖം താഴ്ത്തി കരഞ്ഞിട്ട് പിന്നെ അവൾ മുഖം ഇങ്ങനെ ഉയർത്തുക, ആ മുഖം ഉയർത്തി ആ 100 കണക്കിന് 1000 കണക്കിന് കാണികളെ സാക്ഷിയാക്കി അവൾ തൻ്റെ ജേഴ്സിക്കുള്ളിൽ നിന്നും ഒരു മാതാവിൻ്റെ പടം ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ്. ആ ഉയർത്തി കാണിക്കുന്നത് ഈ 100 കണക്കിന് കാണികളെ മുഴുവനും കാണിച്ചുകൊണ്ട് അവൾ വായ് വലിയ വായിൽ വാവിട്ട് കരയുകയാണ്. ആ സ്ത്രീ മെസേഡ് ദഫാർ എന്ന് പറഞ്ഞ ആ ഓട്ടക്കാരി ലണ്ടൻ ഒളിമ്പിക്സിൻ്റെ ഗോൾഡൻ മെഡലിസ്റ്റ് 5000 മാരത്തോൺ ഓട്ട മത്സരത്തിൽ അവൾ ആ ഒരു സംഭവത്തിലൂടെ പറയാതെ പറയാൻ ശ്രമിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. 1 കാര്യം ഇതാണ്, തൻ്റെ ഓട്ട മത്സരം വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് തന്നെ സഹായിച്ചത് പരിശുദ്ധ അമ്മയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ ഒരു ഓട്ട മത്സരത്തിലാണ്. ഈ ഓട്ട മത്സരം ഭംഗിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് പൗലോസിലേക്ക് പറയുന്ന പോലെ ഞാൻ നല്ല ഓട്ടം ഓടി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലെ ജീവിതമാകുന്ന ഈ ഓട്ട മത്സരം ഭംഗിയായിട്ട് പോകാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ഈ ഓട്ട മത്സരമാകുന്ന ജീവിതത്തിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി മാത്രമല്ല, അത് ട്രാക്ക് തെറ്റാതെ ഓടുവാനായിട്ടും കൂടിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ ജപമാല നമ്മളെ സഹായിക്കും. അത് ഈ വിശുദ്ധ മൗണ്ട്ഫോർട്ട് പറയുന്നുണ്ടല്ലോ, അതായത് നിത്യവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാൾ വഴിതെറ്റിപ്പോകില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു, എൻ്റെ ഹൃദയ രക്തം കൊണ്ട് ഞാനത് സാക്ഷ്യപ്പെടുത്തുന്നു. നിത്യവും പരിശുദ്ധ കനികാമരത്തിലുള്ള ഭക്തിയിൽ, ജപമാല ഭക്തിയിൽ വളർന്നു വരുന്ന ഒരാൾ വഴിതെറ്റിപ്പോകാനായിട്ട് ഇടവരുത്തില്ല. അപ്പോൾ ജീവിതമാകുന്ന ഓട്ട മത്സരത്തിൽ പൂർത്തിയാകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ട്രാക്ക് തെറ്റാതെ, നമുക്കറിയാം നമ്മുടെ ജീവിതമാകട്ടെ, നമ്മുടെ കുട്ടികളുടെ ജീവിതമാകട്ടെ, നമ്മുടെ യുവജനങ്ങളുടെ ജീവിതമാകട്ടെ, ട്രാക്ക് തെറ്റിയുള്ള ചില ഓട്ടങ്ങളാണ്. പല രീതിയിലായിരിക്കാം, അത് മദ്യത്തിൻ്റെ ആയിരിക്കാം, മയക്കുമരുന്നിൻ്റെ ആയിരിക്കാം, ഫോൺ അഡിക്ഷൻ ആയിരിക്കാം, മറ്റ് പല കാര്യങ്ങളിലൂടെയും അവരുടെ ജീവിതം ഇങ്ങനെ ട്രാക്ക് മാറിപ്പോകുന്ന കാലഘട്ടത്തിൽ വീണ്ടും തിരിച്ച് അവരതേ ട്രാക്കിലേക്ക്, ശരിയായ ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും, ഒരു സംശയവും ഇല്ല. പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പക്ഷേ നമ്മുടെ കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കുക, ഒരാളുടെ സങ്കടത്തിൽ കൂടെ നിന്നവളാണ് പരിശുദ്ധ അമ്മ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈശോയുടെ പീഡാനുഭവ സമയത്ത് മറ്റുള്ളവരൊക്കെ, ശിഷ്യന്മാരും മറ്റ് പ്രിയപ്പെട്ടവരൊക്കെ കൈയൊഴിഞ്ഞു പോയി, ഓടിപ്പോയി, എന്നിട്ടും കൂടെ നിന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ അത് മരണത്തിൻ്റെ സമയത്തും മരിച്ചതിന് ശേഷവും സ്വന്തം മടിത്തട്ടിൽ ആ ശരീരം ഏറ്റുവാങ്ങാനായിട്ടും പരിശുദ്ധ അമ്മ കാത്തു നിന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ മറിയത്തിൻ്റെ മുഖമാണ്. അല്ലെങ്കിൽ ആരൊക്കെ ഒരാൾ സങ്കടപ്പെട്ടു പോകുന്നുണ്ടോ, ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ, അവരുടെയൊക്കെ കൂടെ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് മറിയം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. യോഹന്നാൻ സുവിശേഷ പ്രകാരം ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ കാണപ്പെടുന്നത് മഗ്ദലന മറിയവും അവൻ്റെ അമ്മയായ മറിയവും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവുമാണ്. 3 മേരിമാരാണ് 3 മറിയമാണ് കുരിശിൻ്റെ ചുവട്ടിലുണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ഒരാൾ സങ്കടങ്ങളിലെ, ഒറ്റപ്പെടലിൻ്റെ, കഷ്ടതയുടെ കുരിശെടുക്കുമ്പോൾ അയാളുടെ കൂടെ മനക്കരുത്തോടുകൂടി ചങ്കുറപ്പോടുകൂടി നിൽക്കുന്നവർക്കൊക്കെ മറിയത്തിൻ്റെ മുഖമാണ്, അവരൊക്കെ മറിയുമായിട്ട് മാറാണ്. ഈ ഹിറ്റ്ലറിൻ്റെ ആത്മകഥയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഹിറ്റ്ലറിന് ഒരുപാട് കാമുകിമാരും ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു.
പക്ഷെ പുള്ളിക്കാരന് ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, പെൺകുട്ടി ഇവ എന്നാണ് അവളുടെ പേര്. ഇവ ഹിറ്റ്ലർ മരിക്കുന്നതിൻ്റെ തലേദിവസമാണ് ഈ ഇവ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഹിറ്റ്ലർ കല്യാണം കഴിക്കുന്നത്. തൻ്റെ ചൈൽഡ്ഹുഡ് സുഹൃത്തായിട്ടുള്ള ഹിറ്റ്ലർ അത്രമേൽ തകർന്നു നിൽക്കുന്ന ഒരു സമയം ഇവയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, ഇയാൾ ഇന്നലെ നാളെ മരിക്കും. പക്ഷെ അത്രയേറെ മരിക്കുമെന്ന് ഉറപ്പായിട്ടും ആ ഹിറ്റ്ലറെ കല്യാണം കഴിക്കാനായിട്ട് ഇവ തയ്യാറാകാണ്. കല്യാണം കഴിച്ചതിന് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഹിറ്റ്ലറും ഇവയും ആ പട്ടിയും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നു. അതായത് തകർന്നു പോയൊരു മനുഷ്യൻ്റെ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ, പരാജയപ്പെട്ട മനുഷ്യൻ്റെ മരണത്തിന് കൂട്ടുപോയവളാണ് ഈ ഇവ എന്ന് പറയുന്ന സ്ത്രീ. സത്യത്തിൽ അതൊരു ഒരു പ്രതീകാത്മകതയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തിലും മറ്റൊരാൾ, സ്വന്തം മകൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ, തളർന്നു പോയപ്പോൾ, പരാജയപ്പെട്ടു പോയപ്പോൾ, കുരിശിൽ കയറിയപ്പോൾ കൂടെ നിന്നു എന്നുള്ളതാണ്. പരിശുദ്ധ കന്യകാമറയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠവും ഇതാണ്: ഒരാളെയും ഒറ്റപ്പെടുത്തി വിടരുത്, ഒരാളെയും ഒറ്റയ്ക്കാക്കി വിടരുത്. ഒറ്റപ്പെട്ടു പോയവരുടെ കൂട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടുകാരോ കുടുംബത്തിലോ അയൽക്കാരോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒറ്റപ്പെട്ടു പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് നിർത്തുക, കൂടെ നിർത്തുക. ഡിപ്രഷൻ എന്ന രോഗത്തിന് നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ ഒരുപാട് പേര് കേരളത്തിൽ അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറയണേ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ഒറ്റപ്പെടലാണ്. കുടുംബങ്ങളിൽ കാരണവന്മാർ, മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്നു. വിദേശ രാജ്യങ്ങളിൽ പോയി ചെറുപ്പക്കാർ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു അപകടം നമ്മുടെ സൊസൈറ്റിയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിനുണ്ടായിരുന്ന നന്മ എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെട്ടവരുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. അതിൽ പരിശുദ്ധ കന്യാമറിയം പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ഈശോ കുരിശും ചുമന്ന് പോകുന്ന വഴിയിൽ വീഴാൻ നേരത്ത് പരിശുദ്ധ അമ്മ ഓടി വന്ന് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിത്രകാരൻ കാണിക്കുന്നത് ഈശോയുടെ ബാല്യകാലമാണ്. ഈശോ കുട്ടിക്കാലത്ത് കളിക്കുമ്പോൾ, ഓടി ചെല്ലുമ്പോൾ, അമ്മയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അവൻ കാലിടറി വീഴുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ ഓടിച്ചെന്ന് അവനെ താങ്ങിയെടുക്കുന്നു. ആ ഷോട്ട് കാണിച്ചതിന് ശേഷമാണ് വീണ്ടും പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ ഈശോയും മാതാവും തമ്മിൽ കൂടി കാണുന്ന രംഗം ആ ചിത്രകാരൻ അവതരിപ്പിക്കുന്നത്. അതിലൂടെ പരിശുദ്ധ അമ്മ ആ രണ്ടുപേരും കൂടി നോക്കുന്ന ഒരു സീനുണ്ട്. അതിലൂടെ പരിശുദ്ധ അമ്മ ആ കണ്ണുകളിലൂടെ സംസാരിക്കുന്ന കാര്യം ഇതാണ്: മകനെ, നിനക്ക് ഈ കുരിശ് എടുക്കാൻ പറ്റൂ, നിനക്കേ ഇത് പറ്റൂ. ഈ അമ്മ ഇവിടെ ഉണ്ടാ, ഈ അമ്മ ഇവിടെയുണ്ട്. പരിശുദ്ധ കന്യാമറിയം നമുക്ക് നൽകുന്ന പ്രചോദനം ഇത് തന്നെയാണ്: ജീവിതത്തിലെ സങ്കടങ്ങളുടെ, ഒറ്റപ്പെടലിൻ്റെ, നിരാശയുടെ, പരാജയത്തിൻ്റെ കുരിശുകൾ നമ്മൾ എടുക്കണം. നമുക്കേ എടുക്കാൻ പറ്റൂ, അമ്മ അവിടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. മംഗളവാർത്ത സ്വീകരിച്ച പരിശുദ്ധ കന്യാമറിയം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വന്തം ചർച്ചക്കാരിയായിട്ടുള്ള എലിസബത്തിനെ സഹായിക്കാനായിട്ട് പോയി എന്നുള്ളത്. എലിസബത്ത് ഗർഭിണിയായിരുന്നു, പരിശുദ്ധ കന്യാമറിയവും ഗർഭിണിയായിരുന്നു. തൻ്റെ രോഗാവസ്ഥയിലും അപൂർണമായിട്ടുള്ള അവസ്ഥയിലും, അല്ലെങ്കിൽ വളരെ ശാരീരികമായ അവശത അനുഭവിക്കുന്ന സമയത്തും പരിശുദ്ധ കന്യാമറിയം തന്നെക്കാളും സഹായം ആവശ്യമുള്ള എലിസബത്തിനെ സഹായിക്കാൻ പോവുകയാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്: എലിസബത്ത് മറിയത്തിൻ്റെ അടുത്ത് പ്രത്യേക സഹായം എവിടെയും ചോദിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. എന്നിട്ടും മറിയം കണ്ടറിഞ്ഞ് സഹായിക്കാനായിട്ട് എലിസബത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതിൽ കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. കല്യാണ വിരുന്നിൽ ആരും വീഞ്ഞ് കഴിഞ്ഞു പോയി എന്നുള്ള കാര്യം മറിയത്തിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതേസമയം മറിയം അത് കണ്ടറിഞ്ഞ് സഹായിക്കാനായിട്ട് ആ വീട്ടുകാർക്ക് ആശ്രയമായി എത്തി എന്നുള്ളതാണ്. സഹായം ആവശ്യമുള്ളവർക്ക് അത് കണ്ടറിഞ്ഞ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അവർ ചോദിക്കുകയോ ചോദിക്കാതിരിക്കുകയോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ പരിചയത്തിൽ ഒരാൾക്ക് സഹായം ആവശ്യമുണ്ടോ, അത് കണ്ടറിഞ്ഞ് കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് പരിശുദ്ധ കന്യാമറിയത്തിന് ആ ഒരു സെൻസ് ഉണ്ടായിരുന്നു. പിള്ളേരുടെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു സെൻസും സെൻസിറ്റിവിറ്റിയും സെൻസിബിലിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഗുണം ഉണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾക്ക് ആവശ്യമുള്ള സഹായം ആവശ്യമുള്ളവർക്ക് ആരാണോ അത് കണ്ടറിഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റുക എന്നുള്ളൂ. അതിനെയാണ് ഈ വിവേകം എന്നൊക്കെ പറയുന്നത്. വിവേകം എന്നൊക്കെ പറയുന്നത്, നീതി എന്ന് പറയുന്നത് അതാണ്. ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുക്കുക, അതാണ് നീതി. അതാണ് പൗലോസിലേക്ക് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും അവരവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക. നീതി, ചുങ്കം അറിയിക്കുന്നതിന് ചുങ്കം, ആദരവ് അറിയിക്കുന്നതിന് ആദരവ്, ബഹുമാനം അറിയിക്കുന്നതിന് ബഹുമാനം. പരിശുദ്ധ കന്യകാമറിയത്തിനും തൻ്റെ ചുറ്റുമുള്ളവർക്ക് നൽകേണ്ട കാര്യങ്ങൾ എന്താണോ അത് കണ്ടറിഞ്ഞ് കൊടുക്കാനായിട്ട് പറ്റി എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് നൽകേണ്ടത് സ്നേഹമാകാം, പരിഗണനയാകാം, അംഗീകാരമാകാം, ബഹുമാനമാകാം, പ്രോത്സാഹനമാകാം, സമ്പത്താകാം, സമയമാകാം, ആശ്വാസവാക്കാകാം. എന്താണോ മറ്റൊരാൾക്ക് ആവശ്യമുള്ളത് അതിപ്പോൾ അവർ പറഞ്ഞോളണമെന്നൊന്നുമില്ല, ചോദിച്ചോളണമെന്നൊന്നുമില്ല.
പക്ഷെ അത് കണ്ടറിഞ്ഞു കൊടുക്കാനായിട്ട് പറ്റിയവളായിരുന്നു പരിശുദ്ധ കന്യക മറിയം. മാതാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യവും മാതൃകയും ഇത് തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സങ്കടമുണ്ട്, ചെന്ന് ആശ്വസിപ്പിച്ചേക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, ഒന്ന് സാമ്പത്തിക സഹായം നൽകിയേക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ശുശ്രൂഷ ആവശ്യമുണ്ട്, ചെന്ന് ശുശ്രൂഷിച്ചേക്കുക. അത് പറയുകയോ പറയാതിരിക്കുകയല്ല, അത് കണ്ടറിഞ്ഞ് പെരുമാറാനായിട്ട് മാതാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, പരിശുദ്ധ കന്യകാമറിയത്തിന് മംഗളവാർത്ത ലഭിക്കുകയാണ് മാതാവിന് ഗബ്രിയേൽ മാലാഖയിൽ നിന്ന്. അപ്പോൾ ഗബ്രിയേൽ മാലാഖ ഒരു ദൂതനെ പോലെ, ദൈവിക ദൂതനെ പോലെ, നമ്മളിപ്പോൾ അതിന് വലിയ മംഗളവാർത്ത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച് അത് വലിയ മംഗളകരമായ ഒരു വാർത്തയല്ല. തികച്ചും അമംഗളകരമായിട്ടുള്ളൊരു കാര്യമാണ് പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിച്ച് ഭർത്താവില്ലാതെ താൻ ഗർഭിണിയാകുന്നു എന്നുള്ളത്. നമ്മൾ പറയുന്ന പോലെ മംഗളവാർത്ത, സന്തോഷകരമായ വാർത്ത എന്നൊക്കെ പറയാമെങ്കിൽ പോലും അത് മറിയത്തെ സംബന്ധിച്ച് അത്ര മംഗളകരമായിട്ടുള്ള വാർത്തയായിരുന്നില്ല. മറിയം ആ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന, സ്വീകരിക്കുന്ന രീതിയുണ്ട്, നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. കാണുന്നത് എങ്ങനെയാണ്, മാതാവ് ഗബ്രിയേൽ ദൂതൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അസ്വസ്ഥയായി എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും അരുതാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളൊക്കെ എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അസ്വസ്ഥതയാണ്. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുന്നു പലപ്പോഴും അരുതാത്ത ചില കാര്യങ്ങൾ, മരണമാകട്ടെ, രോഗമാകട്ടെ, മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ആകട്ടെ, അത് വരുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പരിശുദ്ധ കന്യകാപ്രയത്തെ പോലെ നമ്മളും അസ്വസ്ഥരാകാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് മറിയം എടുത്തു എന്ന് പറയുന്നത്, മറിയം പറയുന്നത് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് അവൾ ഗാഢമായിട്ട് ചിന്തിക്കുകയാണ്. ഈ അസ്വസ്ഥതയുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൾ ഗാഢമായി ചിന്തിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് അരുതാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ പിന്നെ ഒരുപാട് ചിന്തകളാണ്, വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. മൂന്നാമതായിട്ട് പരിശുദ്ധ കന്യകാമറിയം എടുക്കുന്നത് അവൾ ഗബ്രിയേൽ ദൂതനടുത്ത് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. സത്യത്തിൽ ഈ മൂന്നാമത്തെ സ്റ്റെപ്പും നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടതാണ്, എടുക്കപ്പെടുന്നതാണ്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങളാണ്, പിന്നെ നമുക്ക് നമ്മോട് തന്നെയും ചോദ്യങ്ങളാണ്, മറ്റുള്ളവരോടും ചോദ്യങ്ങളാണ്, ദൈവത്തോടും ചോദ്യങ്ങളാണ്, ഇതെങ്ങനെ സംഭവിക്കും, എനിക്ക് മാത്രം എന്തെങ്ങനെ, എൻ്റെ കുടുംബത്തിന് മാത്രം എന്തെങ്ങനെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ നാലാമത്തെ സ്റ്റെപ്പാണ് പരിശുദ്ധ കന്യകാമറിയത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, ഇത് കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. ഈ കീഴ്വഴക്കത്തിൻ്റെ നാലാമത്തെ സ്റ്റെപ്പാണ് ഈ മംഗളവാർത്ത നമ്മളെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അരുതാത്ത സംഭവിക്കുമ്പോഴും മാതാവിനെപ്പോഴും നമ്മളൊക്കെ അസ്വസ്ഥരാകുന്നുണ്ട്, നമ്മളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, നമ്മളൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ മാതാവ് എടുത്ത നാലാമത്തെ സ്റ്റെപ്പ് അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും കീഴ്വഴങ്ങാനായിട്ട് മാതാവിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ആ കീഴ്വഴക്ക മനോഭാവമാണ്, പണ്ടത്തെ കാരണന്മാരൊക്കെ പറയാറുണ്ട് ഇത്, തെളിച്ച വഴിയിലൂടെ പോയില്ലെങ്കിൽ പോയ വഴിയിലൂടെ തെളിക്കുക എന്ന് പറയും. അതായത് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നതെങ്കിലും ദൈവം നിശ്ചയിച്ച, ദൈവം തെളിച്ച വഴിയിലൂടെ പോകുവാനായിട്ട് മാതാവിൻ്റെ ജീവിതം നമ്മളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. മംഗളവാർത്ത കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, അല്ലെങ്കിൽ സുവിശേഷ ഭാഗം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശം എന്ന് പറയുന്നത് സന്തോഷിക്കുക എന്നുള്ളതാണ്. മാതാവിൻ്റെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുമ്പോൾ നൽകുന്ന അഭിവാദനത്തിൻ്റെ ഗ്രീക്ക് വാക്ക് ക്യാരെ എന്നാണ്, ക്യാരെ. അതിന് കടത്തിട്ടുള്ള അർത്ഥം മറിയമേ നീ സന്തോഷിച്ചാലും എന്നുള്ളതാണ്. മലയാളം ട്രാൻസ്ലേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ അതിൻ്റെ ഗ്രീക്ക് വാക്കിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് മറിയമേ നീ സന്തോഷിച്ചാലും. ജീവിതത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഈ അഭിവാദനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സന്തോഷമാണ്. ക്രിസ്മസ് കാലഘട്ടത്തിൽ ലാറ്റിൻ പാരമ്പര്യം അനുസരിച്ച് നാല് തിരി കത്തിക്കുന്നതിൽ ഒന്നാമത്തെ തിരി ഹോപ്പിൻ്റെ, പ്രതീക്ഷയുടെ പ്രതീകമാണെങ്കിൽ രണ്ടാമത്തെ തിരി എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? ദൈവികമായൊരു സന്തോഷം നേടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്കറിയാം ഈ മംഗളവാർത്തക്കാലം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനായിട്ടുള്ളൊരു സന്ദേശത്തിൻ്റെ കാലഘട്ടം കൂടിയാണ്. ഓരോ ദിവസവും പത്രം എടുക്കുന്ന വായ്പകൾ, വാർത്തകൾ നോക്കുമ്പോൾ ഉള്ള സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന അത്ര മംഗളമല്ലാത്ത വാർത്തകളാണ് നമ്മൾ കേൾക്കാനായിട്ട് പറ്റുന്നത്. അതേസമയം ആ കാലത്തും പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ താൻ ആയിരിക്കുന്നിടങ്ങളിൽ സന്തോഷം കൊടുക്കാനായിട്ട്, അനുഗ്രഹം കൊടുക്കാനായിട്ട്, മറിയത്തെ പോലെ, മറിയത്തെ ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്തതുപോലെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്, നീ സന്തോഷിക്കുവിൻ എന്ന് പറയുന്ന പോലെ ദൈവദൂതനിൽ നിന്നും ഒരു സന്തോഷത്തിൻ്റെ ധ്വനി സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാണോ എന്ന് ചിന്തിക്കുന്നതാണ്.
ഈ മംഗളവാർത്ത ലൂക്കാ സുവിശേഷകൻ്റെ മംഗളവാർത്തയിലൂടെ കണ്ണുപിടിക്കുമ്പോൾ മറിയത്തെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ധ്യാനിച്ചത്. മറിയത്തിൻ്റെ ചെയ്ത ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്തുക. ഒന്നാമതായിട്ട് മറിയമെന്ന പേരിൻ്റെ അർത്ഥം കയ്പെന്നാണ്. ശതാകട്ടെ അവളുടെ ജീവിതമാകട്ടെ അവൾ മധുരമുള്ളതാക്കി തീർത്തു. രണ്ടാമതായിട്ട് മറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനം നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. മൂന്നാമത്തത് മറിയത്തോടുള്ള ഭക്തിയും പ്രാർത്ഥനയും നമ്മുടെ ജീവിതമാകുന്ന ഓട്ടം ഭംഗിയായിട്ട് പൂർത്തിയാക്കാനായിട്ടും ആ ഓട്ടം ട്രാക്ക് തെറ്റാതെ ഓടുവാനായിട്ടും നമ്മളെ സഹായിക്കും. നാലാമതായിട്ട് ഓർക്കുക, പരിശുദ്ധ കന്യക മറിയം മറ്റൊരാളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ അവർ പറയാതെ തന്നെ കണ്ടറിഞ്ഞ് സഹായിക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കാം. ഏറ്റവും ഒടുവിലായിട്ട് ഓർക്കുക, പരിശുദ്ധ കന്യക മറിയം ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെ പല സ്റ്റെപ്പുകളിലൂടെ നേരിട്ടുവെങ്കിലും അവസാനം ദൈവഹിതത്തിന് കീഴ്വഴങ്ങി എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദുരിതരമായ സങ്കടകരമായ പ്രശ്നപൂരിതമായിട്ടുള്ള സാഹചര്യങ്ങളെ തമ്പുരാൻ്റെ ഇഷ്ടത്തിന് സ്വയം ഇട്ടുകൊടുത്ത് കീഴ്വഴങ്ങി സ്വീകരിക്കാനായിട്ട് പഠിക്കുക. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ.